കോൺഗ്രസ് ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങളെല്ലാം ആശങ്കയിലാണ് രാജസ്ഥാനിലെ ക്രമസമാധാന നില തന്നെ തകരുന്ന നിലയിലാണ് അവിടെ നിന്നും വരുന്ന ഓരോ വാർത്തകളും ബി ജെ പി മുൻ വക്താവ് നുപു ശർമ്മയെ പിന്തുണച്ചതിന്റെ പേരിൽ തയ്യൽക്കാരനായ യുവാവിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ദളിത് വിദ്യാർത്ഥി അധ്യാപികയുടെ ക്രൂരമർദ്ദനത്തിൽ മരിച്ച സംഭവമുണ്ടായി ജാർഖണ്ഡിൽ ഹേമന്ത് സോറിന്റെ പാർട്ടിയുമായി സഖ്യത്തിൽ ഭരിക്കുന്ന കോൺഗ്രസ് അഴിമതിയിൽ മൂടി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് സർക്കാരിന്റെ അഴിമതി കഥകൾ പുറത്തുവരുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് അഴിമതിയും തൊഴിലില്ലായ്മയും വർധിക്കുന്നതിൽ പ്രതിഷേധിച്ച് ബിജെപി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെയും സർക്കാരിനുമെതിരെ ഭാരതീയ ജനതാ യുവമോർച്ചയും ബി ജെ പിയും സംയുക്തമായാണ് പ്രതിഷേധം നടത്തിയത് പലയിടങ്ങളിലും ലാത്തിചാർജ് നടന്നു റായ്പൂരിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് യുവജനങ്ങളാണ് എത്തിയത് മുഖ്യമന്ത്രിയുടെ സമയപരിധി അവസാനിച്ചെന്നും വീട് വിടാൻ തയ്യാറാകാനും യുവമോർച്ച മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്തെ യുവാക്കൾ സർക്കാരിന്റെ അഴിമതികളെ പിഴുതെറിയുമെന്നും അതിനായി പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഔദ്യോഗിക വസതിയായ ഖോരാവോയിലേക്കാണ് യുവമോർച്ച പ്രതിഷേധ പ്രകടനം നടത്തിയത് ഛത്തീസ്ഗഡിലെ സർക്കാർ വകുപ്പുകളിൽ മാഫിയ രാജുണ്ടെന്ന് ബി ജെ വൈഎം അധ്യക്ഷൻ തേജസ്വി സൂര്യ ആരോപിച്ചു അഴിമതിയുടെ കൂമ്പാരമാണ് സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഛത്തീസ്ഗഡിൽ ബിജെപി ഭരിക്കുന്ന പതിനഞ്ച് വർഷക്കാലം നിരവധി നേട്ടങ്ങൾ ഉണ്ടായെന്നും എന്നാൽ കഴിഞ്ഞ നാല് വർഷമായി ഒരു സ്കൂളോ കോളേജോ പോലും ഉണ്ടായിട്ടില്ലെന്നും ബിജെപി പി സർക്കാർ ആരംഭിച്ച പല പദ്ധതികളും നന്നായി നിലനിർത്തുവാൻ പോലും ഇപ്പോഴത്തെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും തേജസ്വി സൂര്യ വ്യക്തമാക്കി അഴിമതിയിൽ മുങ്ങിയ സർക്കാർ ഭരിക്കുന്ന ഓരോ വകുപ്പിലും മാഫിയ രാജാണെന്നും ഒഴിഞ്ഞുകിടക്കുന്ന ഓരോ സർക്കാർ പോസ്റ്റുകളിലും ഒഴിവ് നികത്താൻ മൂന്ന് മാസത്തെ സാവകാശം ബിജെപൈഎം നൽകാമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡേ മലയാളം